നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ അമൃതം പൊടി കൊണ്ടുള്ള ബർഫിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇന്ന് നമുക്കൊരു ബർഫി ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് പാതി നെയ്യും പാതി സൺഫ്ലവർ ഓയിലുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് ഫുള്ള് നെയ്യ് എടുക്കാം, അതല്ലെങ്കിൽ ബട്ടർ എടുക്കാം. ഞാനിവിടെ പാതിയോളം നെയ്യും പാതി സൺഫ്ലവർ ഓയിലുമാണ് എടുത്തിരിക്കുന്നത്, അരക്കപ്പ്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാടങ്ങ് കളറൊന്നും ചേഞ്ച് ആവണ്ട, നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ഒരു മണം വരും. ആ സമയത്ത് നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റാം. അതേ പാത്രത്തിൽ തന്നെ ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര ഉപയോഗിക്കാം. ഏലക്ക കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കണം. മധുരം കുറവ് മതിയെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരേ കപ്പിൻ്റെ അളവിൽ തന്നെയാണ്. അപ്പോൾ അളന്നെടുത്തതിന് ശേഷം പഞ്ചസാര പൊടിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പോളം വെള്ളം ചേർക്കാം. ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കട്ടിയായിട്ട് വരണം. ഇതൊരു നൂൽ പരുവമായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ കയ്യിലൊന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് നൂല് പോലെയൊന്ന് വലിഞ്ഞ് വരണം. ഈ ഒരു പാകമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഈ മാവിപ്പോൾ ഈ പഞ്ചസാരപ്പാനിലേക്ക് ചേർക്കുമ്പോൾ ആദ്യം ഒന്ന് ലൂസായിട്ടിരിക്കും, എങ്കിലും പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും. അതുകൊണ്ട് എല്ലാം കൂടി വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നട്ട്സ് നെയ്യിൽ വറുത്തത് ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം. അത് നല്ല ടേസ്റ്റാണ്. പീനട്ടോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ എന്ത് വേണമെങ്കിലും ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് നെയ്യ് തടവി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടി കട്ടിയായിട്ട് നമുക്കിത് കിട്ടും. ഇത് അമൃതം പൊടി വെച്ചുള്ള ബർഫി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പിച്ച് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമൃതം പൊടി വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഞങ്ങളെ അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.